കോഴിക്കോട് ബൈപ്പാസിലെ പന്തരംഗാവ് ജംഗ്ഷനിൽ പുതുതായി നിർമ്മിക്കുന്ന ഫ്ലൈഓവറിന്റെ നിർമ്മാണ പുരോഗതിയെ കുറിച്ചുള്ള വീഡിയോയാണ് കേരള നെക്സ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത്. കേരള നെക്സ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. മലബാറിലെ തന്നെ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള ബൈപ്പാസുകളിൽ ഒന്നാണ് കോഴിക്കോട് ബൈപ്പാസ്. കോഴിക്കോട് ബൈപ്പാസിന്റെ നീളം 28.4 കിലോമീറ്ററാണ്. ഇവിടെ ഗതാഗത കുരുക്ക് നിത്യ സംഭവമാണ്. ഈ പാത ആറുവരിയാക്കാൻ നടപടികൾ തുടങ്ങിയത് 4 വർഷം മുമ്പെയാണ്. കഴിഞ്ഞ വർഷം അവസാനത്തിലാണ് കരാർ നേടിയ KMC കമ്പനി നിർമ്മാണ ജോലികൾ തുടങ്ങിയത്. പന്തരംഗാവ് ജംഗ്ഷൻ അടക്കം 7 പുതിയ ഫ്ലൈഓവറുകളാണ് ദേശീയപാത ആറുവരിയാക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത്. വെങ്ങളം, പൂളടിക്കുന്ന്, തൊണ്ടയാട്, സൈബർ പാർക്ക്, പന്തരംഗാവ്, അഴിഞ്ഞിലം, രാമനാട്ടുകര എന്നിവയാണിത്. ഇതിൽ രാമനാട്ടുകര, സൈബർ പാർക്ക്, തൊണ്ടയാട്, അഴിഞ്ഞിലം, പന്തരംഗാവ് എന്നിവിടങ്ങളിൽ പണികൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒരു കുഞ്ഞു പട്ടണമാണ് പന്തരംഗാവ്. ദേശീയപാത പന്തരംഗാവ് ജംഗ്ഷന് ഇടയിലൂടെയാണ് കടന്നു പോകുന്നത്. കൈലമഠം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്തിന് പന്തരംഗാവ് എന്ന പേര് വരാൻ കാരണം ഈ ഗ്രാമത്തോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പുത്തൂർമഠം, കൊടനടക്കാവ്, അറപ്പുഴ, മണക്കടവ്, കയ്യമ്പാലം, കുന്നത്ത് പാലം തുടങ്ങിയ പ്രദേശങ്ങളിലായി 12 കാവുകളാൽ ചുറ്റപ്പെട്ടതിനാൽ ആണ്. ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട പുതിയ പാത വരുന്നത് പന്തരംഗാവ് ജംഗ്ഷന് സമീപത്ത് നിന്നാണ്. ഞങ്ങൾ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ 1 സെപ്റ്റംബർ എടുത്തതാണ്. പന്തരംഗാവ് ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി 2 പുതിയ ഫ്ലൈഓവറുകളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ ആദ്യ ഫ്ലൈഓവറിന്റെ പൈലിംഗ് ജോലികൾ 90%ത്തിലധികം പൂർത്തിയായിട്ടുണ്ട്. 60 പൈലിംഗ് ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. പൈൽ ക്യാപ്പുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 8 പൈൽ ക്യാപ്പുകളുടെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. തൂണുകളുടെയും അഥവാ പിയറിന്റെയും പിയർ ക്യാപ്പിന്റെയും നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഗർഡറുകളുടെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതുവരെ 5 ഗർഡറുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പൊതുവെ വാഹനക്കുരുക്കൊഴിയാത്ത ദേശീയപാതാ ബൈപ്പാസിലെ ജംഗ്ഷനുകളിൽ ഒന്നായ പന്തീരങ്കാവ് ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണ ജോലികൾ കൂടി ആരംഭിച്ചതോടെ തിരക്ക് വർദ്ധിച്ചിരുന്നു. ഇതിന് പരിഹാരമായി ട്രാഫിക് പോലീസിന്റെ സേവനം ഇപ്പോൾ ജംഗ്ഷനിൽ ലഭ്യമാണ്. കോഴിക്കോട് ബൈപ്പാസിലെ 7 ഫ്ലൈഓവറിന്റെ നിർമ്മാണ പുരോഗതികൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. രാമനാട്ടുകര ജംഗ്ഷനിലുള്ള ഫ്ലൈഓവറിന്റെ നിർമ്മാണത്തിൽ വൻ പുരോഗതിയാണ് ഉള്ളത്. പൈലിംഗ് ജോലികൾ പൂർത്തിയായി. തോണുകളുടെ നിർമ്മാണവും പിയർ ക്യാപ്പിന്റെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. ഗർദർ ഇൻസ്റ്റലേഷൻ ഉടൻ തന്നെ ആരംഭിക്കും. തൊണ്ടയാട് ജംഗ്ഷനിലെ ഫ്ലൈഓവറിന് പൈലിംഗ് ജോലികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. പൈലുകളുടെയും പിയർ ക്യാപ്പിന്റെയും നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗർഡർ നിർമ്മാണവും പുരോഗമിക്കുന്നു. ഹൈലൈറ്റ് ജംഗ്ഷനിലെ ഫ്ലൈഓവറിന് പൈലിംഗ് ജോലികൾ 70% പൂർത്തിയായിട്ടുണ്ട്. പൈലുകളുടെ നിർമ്മാണമാണ് ഇനി തുടങ്ങാനുള്ളത്. ഐനിലത്തെ ഫ്ലൈഓവറിന്റെ പൈലിംഗ് ജോലികൾ പൂർത്തിയായിട്ടുണ്ട്. പൈൽ ക്യാപ്പിന്റെ ജോലികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും ചെറിയ ഫ്ലൈഓവറാണ് ഐനിലത്ത് വരുന്നത്. മറ്റൊരു എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു.